1990 2000-ല് ഒരു വലിയ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കി. എല്ലാ പത്രങ്ങളും മീഡിയകളും എല്ലാം പറയുന്നു, പന്നിയിറച്ചി തിന്നാൽ ക്യാൻസർ വരും, പന്നിയിറച്ചി തിന്നാൽ ക്യാൻസർ വരും, ഭയങ്കര പ്രചാരണമാണ്, ആരും പന്നിയിറച്ചി തിന്നാൻ പാടില്ല. ഇത് ഒരു തന്ത്രമായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുവാണ് പന്നിയിറച്ചി. ഇന്ത്യയിൽ ചിലപ്പം വെജിറ്റേറിയൻസ് ഉള്ളതുകൊണ്ട് കുറെ പേര് കഴിക്കുന്നില്ലായിരിക്കും, അപ്പൊ ലോകത്തെല്ലാം ക്യാൻസർ വേണ്ടേ. അപ്പൊ ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മീഡിയകൾ, കേരളത്തിലെ പ്രോസ്റ്റിറ്റ്യൂട്ട് മീഡിയകൾ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട്, ടെറർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട്, കണ്ടെയ്നർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് കേരളത്തില് വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ലിക്കർ ബാൻഡ് കാര്യത്തിലാണെങ്കിലും, ഈ പന്നിയിറച്ചി ക്യാൻസർ ആണെന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും, തുപ്പിയിട്ട് കഴിക്കുന്നത് ഈ ക്യാൻസർ ഇല്ല കേട്ടോ, അത് വേറെ വശം, തുപ്പിയിട്ട് കഴിച്ചാൽ ക്യാൻസർ വരുത്തുമില്ല. ഇതുപോലത്തെ നമ്പറുകളാണ് ഇവര് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഈ പണം എന്ന് പറയുന്നത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മൾ ടാക്സ് കൊടുക്കും, അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഉണ്ട്. അതുപോലെ ജോലി ആണെങ്കിലും സ്കോളർഷിപ്പ് ആണെങ്കിലും ഉണ്ട്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൊണ്ടുവന്നു, അപ്പൊ അത് 60-40-ലാണ് പോപ്പുലേഷൻ അനുസരിച്ച് കേരളത്തിൽ വീതിക്കേണ്ടത്. പക്ഷെ ജലീലും പാർട്ടി അത് 99-1 കൊടുത്തു. കേരള ഹൈക്കോടതി അത് കണ്ടുപിടിച്ചു, കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ക്രിസ്ത്യാനികൾ ജസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതി അത് പിടിച്ചു, 60-40 കൊടുക്കണം, പോപ്പുലേഷൻ അനുസരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം വരെ കൊടുത്തിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ ഇപ്പൊ ഇപ്പൊ ന്യൂനപക്ഷ വകുപ്പ് വീണ്ടും അവരുടെ കയ്യിൽ കൊടുത്തു, അത് വീണ്ടും 90 സ്കോളർഷിപ്പ് ജിയാദികൾ ഒരു സ്കോളർഷിപ്പ് ക്രിസ്ത്യാനിക്ക് കൊടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടു പേർക്കും കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന അക്രമമാണെന്ന് വിചാരിക്കും. ഹൈക്കോടതി വിധിച്ചു, സുപ്രീം കോടതി കേസുണ്ട്, എന്നിട്ടും അത് കൊടുക്കാൻ കേരളത്തിലെ LDFO തയ്യാറാകുന്നില്ല. പിന്നെ ഇതുപോലെ ആനുകൂല്യങ്ങളും പൈസയും ഇവർ തന്നെ എടുക്കുന്നതിന്റെ, കേരളത്തിലെ ഈ 1956 തുടങ്ങി ഇത്രയും കാലഘട്ടത്തിൽ ഇവർ എടുക്കുന്നതിന്റെ ഒരു കാര്യം, 1965 കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടു, കേരള കോൺഗ്രസ് എന്ന് പറയും. അതിപ്പോ 10 ഗ്രൂപ്പ് ഉണ്ട്. ഈ കേരള കോൺഗ്രസ് പ്രസ്ഥാനം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ദേശീയതയിൽ നിന്നുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളെ കംപ്ലീറ്റ് സൂത്രത്തിൽ തള്ളി ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമാക്കി. 2000 വർഷം ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനിയെ, അതായത് സനാതനധർമ്മികളായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനിയെ 10 വർഷം കൊണ്ട് ഇവന്മാര് ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമാക്കി. ഹിന്ദു വിരുദ്ധരുമാക്കി എന്ന് മാത്രമല്ല, എല്ലാ പരിപാടികൾക്കും എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുകൂടാൻ പാകത്തിന് അവരെ ഇത് ചെയ്തു. ഇതാണ് ഇവര് പറയുന്ന ഈ കേരള മോഡൽ. അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ BJP അല്ലെ സംഘപരിവാറിനോ അല്ലെങ്കിൽ ഭാരതമാതാവിനോ ഇത്ര എതിർപ്പ് കേരളത്തിൽ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഒരു ഒരു പരിധിയിലധികം ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആൾക്കാരെ ഇന്ത്യയുടെ ദേശീയ മുഖ്യധാരയിൽ നിന്നും സൂത്രത്തിൽ മാറ്റി. അതിപ്പോ നമ്മൾ ഫേസ്ബുക്കിൽ കയറി അറിയാം, ഈ പുറത്ത് കേരളത്തിൽ നിന്നും പുറത്തു പോയി ജീവിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ലോബി രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ നരേന്ദ്രമോദിയെയും BJP ഭാരതമാതാവിനെയും തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ അദാനി വീഴും എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് മോഹിച്ചായിരുന്നു. അദാനിയൊന്നും വീണില്ല, ഇന്ത്യയും വീണില്ല, LIC വീണില്ല. ഇതിന്റെ ഒരു കാര്യം, കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് 1965 തുടങ്ങി 77 വരെ ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു എന്താണ് മലയാളത്തിൽ നമ്മുടെ എന്താ ഗ്രാമീണ ഭാഷയിൽ പറയുകയാണെങ്കിൽ തെണ്ടിത്തരം. ആ തെണ്ടിത്തരത്തിലൂടെ മുഹമ്മദ് ഗോയയെ മുഖ്യമന്ത്രിയാക്കി ഈ ഇവിടെ ഒരു മിനി പാകിസ്ഥാൻ ഉണ്ടാക്കി. അത് റിയലൈസ് ചെയ്യുന്നതിൽ നമ്മുടെ ദേശീയ നേതൃത്വം, കമ്മ്യൂണിസ്റ്റിന്റെയോ കോൺഗ്രസിന്റെയും, BJP ഉണ്ടാകുന്ന 1980 അതിന് മുമ്പ് ജനസംഘമായിരുന്നു. അപ്പൊ അവർക്ക് അവർക്കെല്ലാവർക്കും ഈ കേരളത്തിൽ നടന്ന സബോട്ടേജ് എന്താണ്, എങ്ങനെ കേരളത്തെ മിനി പാകിസ്ഥാൻ ആക്കാനുള്ള പരിപാടി അല്ലെ അഫ്ഗാനിസ്ഥാൻ ആക്കാനുള്ള പരിപാടി ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നമ്മളെല്ലാം നോക്കുമ്പോൾ എന്താ വെച്ചാൽ, വളരെ സ്വാത്വികരായിട്ടും സ്നേഹസമ്പന്നരായിട്ടും ഒക്കെ അഭിനയിക്കുന്ന ലീഗുകാരും ഒക്കെ ഉണ്ട്, അതൊക്കെ വെറും ടക്കിയാണ്. ഈ കേരളത്തിലെ എല്ലാ തീവ്രവാദ സംഘടനകളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രൊട്ടക്ടർ പേട്രൺ ആണ് ഈ UDFലെ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അവർ പേര് മാറ്റി എന്നും ഒക്കെ അവർ ആവശ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ PFIയെ പിടിച്ചപ്പോൾ നമ്മൾ കണ്ടതാ അവർ കിടന്ന് മുഴങ്ങുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നടന്നിരിക്കുന്ന അട്ടിമറി എന്ന് പറയുന്നത്, ഇപ്പൊ കാശ്മീരിലെ പ്രശ്നം തീർന്നു, ഇനി കേരളത്തിലേക്ക് കേന്ദ്രത്തിന്റെ ശ്രദ്ധ വരുമ്പോഴാണ് ഇതിന്റെ അകത്ത് യഥാർത്ഥ കള്ളന്മാർ പുറത്തു വരുന്നത്. ഇപ്പൊ മീഡിയയിൽ ഇന്നലെ ഒരു 10-60 എണ്ണത്തിനെ പൊക്കിയിട്ടുണ്ട്, 10 എണ്ണത്തിനെ ചോദ്യം ചെയ്തു, ബാക്കി ഒരു 50 എണ്ണം ചോദ്യം ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്നു. അപ്പൊ ഇത് കേരളത്തിൽ ഒരു ഒരു ഭയാനകമായ സിറ്റുവേഷൻ. നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾ അത് കേരള നിയമസഭയുടെ റെക്കോർഡിലുണ്ട്. ജലീൽ ബില്ല് അവതരിപ്പിക്കുന്നു, ബാക്കി 139 പേര് ഉള്ളതിൽ ഒരു 120 പേര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. അവര് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ മുഴുവൻ സമ്പത്തിനെയും ജലീൽ എന്ന് പറയുന്ന ഒരുത്തിന് എഴുന്നേറ്റ് നിന്ന് ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേരളത്തിന്റെ മുഴുവൻ പൈസയും. പക്ഷെ ആർക്കും ഒന്നും ഉണ്ടായില്ല. ഇരുടെ അവിടെ ഒന്നുകിൽ ഇത് എല്ലാവർക്കും കൊടുക്കാൻ, അല്ലെ നിങ്ങൾക്ക് മാത്രം പറ്റത്തില്ല എന്ന് പറയാൻ ഈ പറയുന്ന ഇരട്ടച്ചെങ്കുള്ളവനോ വീട്ടുകാരീശനോ ഒരുത്തിനും പറ്റുന്നില്ല. ഇരട്ടച്ചെങ്കൊക്കെ എവിടെയാണെന്ന് അവർക്ക് വരുന്നില്ല. ജലീലിനോട് ഇരുടെ അവിടെ ഇത് കൂടി ബില്ലുമായിട്ട് വരരുത്, എല്ലാവർക്കും പൈസ എല്ലാവരുടെയാണ്, നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നില്ല, സ്വർണം നമ്മളൊക്കെ കഴുത്തലിട്ട് കൊണ്ടുവരുമ്പോ ഇവര് ഫ്രണ്ട് ഓഫീസിലും ബാക്ക് ഓഫീസിലും വെച്ചാ കൊണ്ടുവരുന്നത്, ആണുങ്ങളുടെ ബാക്ക് ഓഫീസിലും പെണ്ണുങ്ങളുടെ ഫ്രണ്ട് ഓഫീസിലും വെച്ചാണ് ഇവർ സ്വർണം കൊണ്ടുവരുന്നത്, നമ്മൾ കഴുത്ത മാലയായിട്ടിട്ടാ കൊണ്ടുവരുന്നത്, ടാക്സ് അടച്ചാ കൊണ്ടുവരുന്നത്. ഇത് പോലും നിയമസഭയെ പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു MLA ഇല്ല, പേടിയാണ്.
ഇന്നലെ നിങ്ങൾ നടന്ന ഒരു സംഭവം കാരണം ബൈബിള് കത്തിച്ചു, കാസർഗോഡ് ബൈബിള് കത്തിച്ചു. 10 കേരള കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ട്, ഒരാൾക്ക് ഒന്നും പറയാനില്ല. എല്ലാവരും പേടിച്ച് കേരള കോൺഗ്രസിന്റെ ഗ്രൂപ്പുകാരും ക്രിസ്ത്യൻ സംഘടനകളും ആകെ ഒരു കാസ മാത്രമുണ്ട്, അതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയത് കാസ മാത്രമുണ്ട്, ബാക്കി ആരും ഒന്നും പറഞ്ഞില്ല. ഇത് ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് ജോസ് കെ മാണിയാണ്. അതായത് യഥാർത്ഥത്തിൽ കേസ് ഇന്നിപ്പം ഭരണത്തിലുള്ളത് കേരള കോൺഗ്രസ് ഗ്രൂപ്പ് അവരാണ്. അവര് പ്രതികരിച്ചില്ല. പകരം അവരെന്താ ചെയ്തത്, കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് ഒരു നിക്കറിൽ തൂറിയ പ്രസ്താവന ഇറപ്പിച്ചു. ഇതിൽ പ്രതിഷേധമുണ്ടെന്ന് കേരള കോൺഗ്രസ് മന്ത്രിയുണ്ട് മന്ത്രിസഭയിൽ, റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞു, ഒന്നിനും കൊള്ളാത്തവനാ. എന്നാ തന്നെയും ഇത് ഇത് അപലപിക്കുന്നു, ഇത് നടപടി എടുക്കണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. 5 MLA മാരുണ്ട്, ആന്റണി രാജു എന്ന് പറഞ്ഞ് വേറൊരു കേരള കോൺഗ്രസ് ഉണ്ട്, ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ കറിയ ഗ്രൂപ്പ് ഉണ്ട്, അനൂപ് ഗ്രൂപ്പ് ഉണ്ട്, അനേകം ഗ്രൂപ്പ് ഉണ്ട്, ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവിടെ ബൈബിൾ അല്ല, കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനിയെ തട്ടിയാൽ പോലും ഇവന്മാർ ആരും ഒരു പ്രസ്താവന ഇറക്കത്തില്ല. ഇപ്പൊ നരേന്ദ്രമോദിജിയുടെ ഭരണം ഏതെങ്കിലും കാരണവശാൽ മാറരുതെന്ന് പ്രാർത്ഥിക്കുന്നു, മാറുകയില്ലാന്ന് വിശ്വസിക്കുന്നു. മാറിയാൽ 2000 വർഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റി അതോടെ തീർന്നു. ഒരു ഒരു 24 മണിക്കൂർ കൊണ്ട് തീർന്നു. ഇവിടെ പാകിസ്ഥാനിലും സിറിയയിലും ലിബിയയിലും ഒക്കെ തീർന്ന പോലെ തീർന്നു. അതാണ് സത്യം. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് ഇതില് രണ്ടു കാര്യമുണ്ട്. ഇതിന്റെ പണം കൊള്ളയടിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് സ്കോളർഷിപ്പ് ആണ്, റിസർവേഷൻ ആണ്, ട്രെയിനിങ് ആണ്, വീട് പണിയാനുള്ള സഹായമാണ്, മറ്റേ സഹായമാണെന്നെല്ലാം പറഞ്ഞ് ഒരു 100,000 കൂട്ടത്തിൽ കൂടെ ഈ സമ്പത്ത് ഒരു ഒരു സമൂഹം ഒരുക്കുന്നു. കേരളത്തിന്റെ ഒരു ഡാറ്റ പരിശോധിക്കണം. ആനുവലി 10,000 പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ. അതിലൊരു 7,000-ത്തിലധികം ഹിന്ദുക്കളും 2,000-ത്തിലധികം ക്രിസ്ത്യാനികളും ആത്മഹത്യ ചെയ്യുന്നു. മറ്റേടത്തൊന്നും ആരുമില്ല. മറ്റേടത്ത് അതിൽ സന്തോഷമുള്ളൂ. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ കഷ്ടത അനുഭവിക്കുന്നത് ആരാണെന്നുള്ളത് ഈ ഡാറ്റയിൽ നിന്ന് വ്യത്യാസമാണ്. ഇന്നിപ്പോ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, മറ്റു പല മേഖലകളിലുള്ള ഒരു ബിസിനസ് പോലും ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോ രണ്ട് സമൂഹങ്ങൾ നികുതി അടയ്ക്കാനും ഒരു സമൂഹം നികുതി ശകലം പോലും അടയ്ക്കാനും. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് കേരളത്തില് ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് നടത്തിയത് കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ ജിഹാദിയാണ്, ഒരു സ്റ്റീൽ കമ്പനി ഉടമ. അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നികുതി അടച്ചില്ലെന്ന് മാത്രമല്ല, നികുതി അടച്ചെന്ന് വ്യാജമായിട്ട് സംഭവം ഉണ്ടാക്കി 500 കോടി രൂപ ഗവൺമെന്റിൽ നിന്ന് എഴുതി എടുത്തു. ഇവൻ ഇവൻ സ്റ്റീല് വിൽക്കുന്നതിന് അവൻ നികുതി അടയ്ക്കുകയോ അടയ്ക്കാണ്ടിരിക്കുകയോ ചെയ്ത അത്രേ ഉള്ളൂ. പക്ഷെ അവൻ ചെയ്ത പരിപാടി, അവൻ നികുതി അടയ്ക്കാതെ വ്യാജമായിട്ട് നികുതി അടച്ചു എന്നും പറഞ്ഞ് 500 കോടി രൂപ അത് തീർത്തു. ഏതെങ്കിലും ഒരു പത്രം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇല്ല, ഇതിനകത്ത് ഒരാളെ കൂടെ ഞാൻ ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടും നമ്മുടെ പാർട്ടി ബി ജെ പി എന്ന് പറയുന്നത് തെറ്റാണ്, കേരളത്തിൽ KJP ആണുള്ളത്, അവരും ഈ ഇതുപോലത്തെ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ പേടിയാണ്. ഞാനതെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ അവർക്കെല്ലാം പേടിയാണ്. 250 ബലിദാനികൾ ഉണ്ടായി കഴിഞ്ഞ 8 വർഷത്തിന്റെ ഇടയ്ക്ക്, വണ്ടി ഇടിപ്പിച്ചും അല്ലാണ്ടും എല്ലാം 250 പേരെ അവര് കൊന്നു. അപ്പൊ നേതാക്കന്മാർക്ക് പേടിയാണ്. ബൂത്ത് തുടങ്ങി, മണ്ഡലം തുടങ്ങി, ജില്ല തുടങ്ങി, സ്റ്റേറ്റ് തുടങ്ങി, കോർ കമ്മിറ്റി തുടങ്ങി, പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ പേർക്കും പേടിയാണ്. ഇത് പറയാനുള്ള ഇതാണ്. അപ്പൊ ഇങ്ങനെ പറയാണ്ടിരുന്ന എത്ര നാൾ പറയാണ്ടിരിക്കും? എത്ര നാൾ ഇവർ പറയാണ്ടിരിക്കും? ഈ കംഫർട്ട് സോൺ പൊളിറ്റിക്സ് അവസാനിപ്പിച്ച് അണ്ണാമലൈ ചെയ്യുന്ന പോലെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ഹിന്ദു സമുദായത്തിന്റെ മേലും പാവപ്പെട്ടവരുടെ മേലും നടക്കുന്ന കുതിര കയറ്റവും ആക്രമണവും എങ്ങനെയാണ് ഖജനാവ് ഓപ്പൺ ആയിട്ട് കൊള്ളയടിക്കുന്നത്? കള്ളത്തരത്തിൽ കൂടെ അല്ലെന്ന് വിചാരിക്കണം. ഖജനാവ് കൊള്ളയടിക്കുന്നത് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാണ്. ഖജനാവിലോട്ട് വരുന്ന പൈസ മുഴുവൻ ഞങ്ങളുടെ സമൂഹത്തിന് വേണം, വേറൊരുത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ജലീൽ ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെയാണ് കൊള്ളയടിക്കുന്നത്, അല്ലാതെ ഇതല്ല. അതുപോലെ ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടും ഇരട്ടച്ചം കൊണ്ടെന്ന് പറയുന്ന നേതാവ് ഈ 50-70 സ്കോളർഷിപ്പ് 60-40 ആക്കാൻ പറ്റുന്നില്ല. ഇരട്ട ചങ്കല്ല വേറെ എന്തോ അവയവമാണ് എനിക്ക് തോന്നുന്നത്, ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ഭയാനകമായ സിറ്റുവേഷനിലാണ് ഇടതും വലതും ആം ആദ്മിയും ഒക്കെ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. പത്രക്കാരെ മൊത്തം വിലക്കെടുത്തു, TV ആങ്കർമാരെ വിലക്കെടുത്തു, TV അന്തിച്ചർച്ചയിൽ രാജ്യസ്നേഹികൾക്കോ അല്ലെങ്കിൽ ദേശീയവാദികൾക്കോ ഇവിടുത്തെ ഹിന്ദുത്വത്തിനോ ആർക്കും സ്പേസ് ഇല്ല. ആകെ ഒരു ജനം TV ഉണ്ട് കൂടെ, ബാക്കി എല്ലാവരും വൈകുന്നേരം തുടങ്ങി ഇത് പ്രക്ഷേപണം നടത്തുന്നത് പാകിസ്ഥാനിൽ നിന്നാണോ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണോ എന്ന് തോന്നുന്നു. മലയാള മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മംഗളം ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടുന്നാ പ്രക്ഷേപണം നടത്തുന്നത്? അഫ്ഗാനിസ്ഥാനിൽ നിന്നാണോ? ആരാണ് ഇതിന്റെ യഥാർത്ഥ ഓണർ? വല്ല ഖലീഫ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പൊ ഈ ഇത്രയും NIA നടപടി എടുത്തിട്ട് പോലും റാഡിക്കലൈസേഷനോ ഭീകരതയ്ക്കോ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. പൂർവാധികം ശക്തിയോടെ സംഭവം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.